ചമ്പാ വനത്തിൽ എല്ലാ പറവകളും ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ജീവിച്ചു. എല്ലാ ഭാഗത്തും സന്തോഷം മാത്രം. ആ പറവകളിൽ ജുമരി എന്നൊരു പ്രാവുണ്ടായിരുന്നു. അതിന് കണ്ണു കാണില്ല. ഈ മരത്തിൽ ഒരുപാട് പറവകൾ ജീവിക്കുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് അവരുടെ ചിരിയുടെ ശബ്ദത്തിൽ മനസ്സിലാകുന്നു. പക്ഷേ ആ മരത്തിൽ എത്ര പറവകൾ ജീവിച്ചിരുന്നാലും കണ്ണു കാണാത്ത ആ പ്രാവിനെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നു. വിഷമിപ്പിക്കുന്ന വാക്കുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. പാവം, അതുകൊണ്ട് ആ പ്രാവ് ഒരുപാട് വിഷമിക്കുമായിരുന്നു. ആഹാ, ഇവിടെ നോക്കൂ, കാലാവസ്ഥ എത്ര മനോഹരമാണെന്ന് ഇപ്പൊ പറക്കണമെന്ന് തോന്നുന്നു. ആ, അതൊക്കെ നമുക്ക് ശരി. പക്ഷെ നോക്കി പ്രാവ്, അതിനെ കണ്ണു കാണില്ലല്ലോ. അതുകൊണ്ട് കാലാവസ്ഥ ഇങ്ങനെയാണെങ്കിലും അതിനെ എന്തറിയാൻ പോകുന്നു? എനിക്ക് കാണാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും കാലാവസ്ഥ കണ്ട് സന്തോഷിക്കുന്നു. അതിലാ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം. ചുമരി, ശരിക്കും നീ പാവമാണ്. എപ്പോഴും ഈ കൂടിനുള്ളിൽ തന്നെ ഇരിക്കുന്നു. നിനക്കൊരു സന്തോഷവും അനുഭവിക്കാൻ കഴിയില്ല, ഒരു സന്തോഷവും കാണാനും പറ്റില്ല. അതുകൊണ്ട് എന്താ, എന്റെ ജീവിതകാലം ഈ ഇരുട്ട് മാത്രമായിരിക്കോ എന്തോ? ചുമരി പ്രാവിന് ആ മരം വിട്ടെവിടേക്കും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആൽമരത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റുള്ള പക്ഷികൾ അതിന് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ, ഇതാമായി എന്റെ അമ്മായി നിങ്ങൾക്ക് വേണ്ടി പക്കോട കൊടുത്തിട്ടുണ്ട്. നന്നായിരിക്കി, വളരെ നന്നായി നിന്റെ അമ്മായിമ്മ പക്കോട കൊടുത്തയച്ചത്. ഒരുപാട് നേരമായി ഞാൻ വിശപ്പിലാ. ആരും ഭക്ഷണം തരാൻ വന്നേയില്ല. അവർക്കെന്താ, അവർ പറയേണ്ടത് പറയും, പക്ഷെ ചെയ്യേണ്ടത് ഞങ്ങളാ. വീട്ടിലെ പണികൾ നോക്കണം, അവരെ നന്നായി നോക്കണം. തനിച്ചാക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഞങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഈ ആൽമരത്തിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ അമ്മായിമ്മ, അവർക്ക് എല്ലാം ഞാൻ ചെയ്തും കൊടുക്കണം. ജുംരി പ്രാവ് ഒരേ ഒരു പക്കോട എടുത്ത് കഴിച്ച ഉടനെ തന്നെ അതിനാ പക്കോട വളരെ എരിവ് തോന്നി. അത് ഉറക്കെ കരഞ്ഞു. എന്റെ ദൈവമേ, എന്താ ഇത്, ഇതിൽ ഇത്ര എരിവ്! ആ ബുൽബുൽ, നീ എന്തിനാ ഇതിൽ ഇത്ര എരിവിട്ടത്? അയ്യോ, കൊണ്ടുവന്ന് തന്നതേ വലിയ കാര്യം. ഇതിൽ ഇതും പറയുന്നു, എരിവ് കൂടുതലല്ലേ. കുറവായൊന്നും ഞാൻ തന്നില്ലല്ലോ. കഴിക്കാണെങ്കിൽ കഴിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. എന്റെ അമ്മായിമ്മ പറഞ്ഞത് കൊണ്ടാ പക്കോട ഞങ്ങൾക്ക് തന്നത്. നിങ്ങൾക്ക് എങ്ങനെ അറിയും ഇത് ചെയ്യുമ്പോഴേക്കും വിയർത്തത്? നിങ്ങളിവിടെ സന്തോഷത്തിൽ വെറുതെ ഇരിക്കുകയല്ലേ? ബുൾബുൾ ഇങ്ങനെ പറഞ്ഞത് കേട്ട് പാവം ആ പ്രാവ് ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷേ വിശപ്പ് കൂടിയത് കൊണ്ട് ആ എരിവുള്ള പക്കോട പോലും അത് വേറെ വഴിയില്ലാതെ കഴിച്ചുകൊണ്ടിരുന്നു. മെല്ലെ മെല്ലെ നാളുകളും കടന്നുപോയി. ഇപ്പോ തണുപ്പ് കാലവും വന്നു. എന്റെ ദൈവമേ, എന്താ ഇത്, ഇങ്ങനെ തണുക്കുന്നു. എനിക്കിടാൻ സ്വെറ്റർ പോലും ഇല്ല. അയ്യോ, സ്വെറ്റർ ഇടാതെ തണുപ്പിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടും. എന്ത് പറ്റി കിളി, മനസ്സിനുള്ളിൽ നീ എന്താ പറയുന്നത്? അമ്മേ, തണുപ്പ് വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെയുള്ള ആർക്കും സ്വെറ്റർ പോലുമില്ല. കഴിഞ്ഞ വർഷം ഉപയോഗിച്ച സ്വെറ്റർ എല്ലാം കീറിപ്പോയി, അല്ലെങ്കിൽ ചെറുതായി. തണുപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് സ്വെറ്റർ വാങ്ങാമായിരുന്നില്ലേ? നിങ്ങൾക്ക് അറിയില്ലേ തണുപ്പ് കാലം വരുന്നു എന്ന്? ആദ്യമേ എല്ലാ ഏർപ്പാടുകളും ചെയ്യേണ്ടതല്ലേ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ സ്വെറ്റർ വിൽക്കുന്ന ആ ഒരു പ്രാവില്ലേ, അത് ഈ കാട് വിട്ട് വേറെ കാട്ടിലേക്ക് പോയി. ഞങ്ങളിപ്പോ സ്വെറ്റർ എവിടുന്ന് വാങ്ങും? കാറ്റ് ഒരുപാട് തണുത്ത് വീശുന്നു. എല്ലാവരും അവരവരുടെ കൂട്ടിലുള്ളതാ നല്ലത്. പക്ഷി കൂടിനുള്ളിൽ തണുപ്പിൽ രക്ഷപ്പെട്ടാ നല്ലത്. അയ്യോ കിളി, എന്തിനാ വിഷമിക്കുന്നേ? എന്റെ കയ്യിൽ കുറച്ച് വുള്ളനുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഒരു മഫ്ലർ തുന്നിത്തരാം. ഞാൻ അപ്പോ മഫ്ലർ നന്നായി തുന്നുമെന്ന് അമ്മ പറയും. ഞാൻ നിനക്ക് തീർച്ചയായും തുന്നിത്തരാം. പക്ഷേ നിങ്ങൾക്ക് കണ്ണു കാണില്ല. നീ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കെ ഞാൻ കണ്ണു കാണാതെ എങ്ങനെ മഫ്ലർ തുന്നുന്നു എന്ന്? ജുമരി പ്രാവ് ഒരു ദിവസം കൊണ്ട് ഒരു മഫ്ലർ തുന്നിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് കൊണ്ടുപോയി ആ കിളിക്ക് കൊടുത്തു. ആഹാ പ്രാവമായി, ഇതൊരു അതിശയം തന്നെ. നിങ്ങൾ തന്ന ഈ മഫ്ലർ ഇട്ട ഉടനെ ഒരു തണുപ്പും എനിക്ക് അറിയുന്നതേയില്ല. ഇങ്ങനെയുള്ള മഫ്ലർ ഞാൻ കണ്ടതേയില്ല. നിങ്ങൾ തുന്നിയ ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അത്ര തന്നെ, വേറെ എന്ത് വേണം?
പക്ഷേ ഇതെങ്ങനെ നിങ്ങൾ തുന്നി? നിങ്ങൾക്ക് കണ്ണു കാണില്ലല്ലോ. ദൈവം ഒരു വാതിലടച്ചാൽ തീർച്ചയായും വേറൊരു വാതിൽ തുറക്കും. എനിക്ക് കാഴ്ചയില്ലെങ്കിലും ഞാൻ നന്നായി മഫ്ലർ സ്വെറ്റർ തുന്നു. ആ കിളിയിട്ടിരിക്കുന്ന മഫ്ലർ കണ്ട് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അതുപോലെ മഫ്ലർ വാങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ ആ കിളി എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ ചുമരിപ്രാവാണ് തുന്നിയത് എന്ന്. പക്ഷെ അത് ആരും വിശ്വസിച്ചില്ല. എന്താ പറയുന്നേ നീ? ചുമരിപ്രാവ് സ്വെറ്റർ തുന്നിയോ? ഹാ, ഇത് വിശ്വസിക്കുന്ന പോലില്ല. എനിക്ക് കാഴ്ചയുണ്ട്, പക്ഷെ എനിക്ക് പോലും ആ ഡിസൈൻ അറിയില്ല. പക്ഷെ ചുമരിപ്രാവിന് കണ്ണു കാണില്ല, അതിന് ഇത്ര നല്ല ഡിസൈൻ ഇടാൻ അറിയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലയോ, എനിക്കത് പ്രശ്നമല്ല. ഞാൻ ഇന്നാണ് ശരിക്കും ഒരു കാര്യം അറിഞ്ഞത്. അവർ ശരിക്കും നന്നായി സ്വെറ്റർ തുന്നുന്നു. നമ്മളിപ്പോ തണുപ്പിൽ കഷ്ടപ്പെടുന്നില്ലേ? എന്തെന്നാൽ നമുക്ക് സ്വെറ്റർ മഫ്ലർ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഞാൻ നാളെ ആ ചുമരി പ്രാവിന്റെ അടുത്ത് ചെന്ന് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കും. ടുൻ ടുൻ പറവ ചുമരി പ്രാവിനെ കാണാൻ ചെന്നു. അപ്പൊ അതവിടെ കണ്ടു, ശരിക്കും ചുമരി പ്രാവ് ഒരു സ്വെറ്റർ തുന്നുന്നത്. അത് ശരിക്കും നല്ല ഡിസൈൻ ഇട്ടുകൊണ്ടിരുന്നു. ആ സ്വെറ്റർ ഇട്ടാൽ അത് തീർച്ചയായും തണുപ്പ് സഹിക്കും. ചുമരിപ്രാവി, എന്നോട് ക്ഷമിക്കേ. ഇതുവരെ ഞങ്ങൾ നിന്നെ കളിയാക്കി. പക്ഷെ നിനക്ക് ഇങ്ങനെ ഒരു കഴിവുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് വേണ്ടിയും ഒരു സ്വെറ്റർ തുന്നിത്തരുമോ? ആഹാ, തീർച്ചയായും. എനിക്ക് ജോലി ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചുമരിപ്രാവിന്റെ കഴിവിനെ കുറിച്ച് ഇപ്പൊ കാട്ടിൽ എല്ലാവരും മനസ്സിലാക്കി. എല്ലാവരും അതിനോട് സ്വെറ്റർ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ചുമരിപ്രാവ് ഇപ്പൊ ഒരു സ്വെറ്റർ കട ഓപ്പൺ ചെയ്തു. അവിടെ വരുന്നവരെല്ലാവരും ചുമരിയോട് സ്വെറ്റർ വാങ്ങിക്കൊണ്ടുപോയി. അതിന്റെ സ്വെറ്റർ വേഗം വിറ്റ് തീർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആരോട് സഹായം ചോദിക്കേണ്ട അവസ്ഥ അവൾക്കില്ല. അങ്ങനെ അത് അതിന്റെ ജീവിതം സന്തോഷമായി ജീവിച്ചു. എന്നോട് ക്ഷമിക്കൂ, അന്ന് ഞാൻ അറിയാതെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കുള്ള കഴിവ് ഒരുപാടുണ്ടല്ലേ. ദയവ് ചെയ്ത് എനിക്കും അത് പഠിപ്പിക്കുമോ? ഹാ, തീർച്ചയായും ഞാൻ നിന്നെയും പഠിപ്പിക്കാം. അപ്പോ നിനക്ക് വീട്ടിലുള്ള എല്ലാവർക്കും സ്വെറ്റർ തുന്നിക്കൊടുക്കാം. ചുമരിപ്രാവ് ചില പറവകൾക്ക് സ്വെറ്റർ തുന്നുന്നത് പഠിപ്പിച്ചു കൊടുത്തു. അത് മാത്രമല്ലാതെ സ്വെറ്റർ അത് തന്നെ തുന്നി വിറ്റു. അതുകൊണ്ട് ഒരുപാട് പേർ അത് കണ്ട് സന്തോഷിച്ചു. ഇപ്പതിന് കാഴ്ചയില്ല എന്ന് ആരും കളിയാക്കുന്നതേയില്ല.